അടുക്കളയിൽ തന്നെ എപ്പ നോക്കിയാലും അടുക്കളയിൽ തന്നെ സമൂസാക്കുന്നതിന്റെ തിരക്ക്, ചിക്കൻ റോൾ ആക്കുന്നതിന്റെ തിരക്ക്, സുബ്ഹാന ജല്ല ജലാലു, ഇതുപോലെ തന്നെ കട്ട്ലൈറ്റ് ആക്കുന്നതിന്റെ തിരക്ക്, ഏത് സമയം നോക്കിയാലും അടുക്കളയിൽ തന്നെ. എന്തിനേറെ പറയണം ഞാൻ പറയട്ടെ, ഉമ്മമാരോട്, ഉമ്മമാര് വേല കേൾക്കണല്ലോ, സഹോദരിമാര് വേല കേൾക്കണല്ലോ, സ്ത്രീകൾക്ക് വേല കേൾക്കാൻ അവസരം കിട്ടുന്നത് ഇതുപോലത്തെ സദസ്സിലല്ലേ. പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാലും ഉസ്താദ് വേല പറഞ്ഞു കൊടുക്കുമല്ലോ. സ്ത്രീകൾക്ക് വേല കേൾക്കുന്നത് ഇതുപോലത്തെ ഇൽമിന്റെ സദസ്സിലല്ലേ. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഈ നാട്ടിലെ ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയട്ടെ, ഈ നോമ്പ് തുറക്കുന്ന സമയം ഭർത്താവും മക്കളൊക്കെ ഇരുന്നിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറക്ക, അപ്പോഴും ഈമോ 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 എന്നറിഞ്ഞാലേ, ഈ ഭാര്യ ഈ പെണ്ണ് അവരെവിടെ, അവർ അടുക്കളയിൽ തന്നെ കിച്ചണിൽ കട്ട്ലൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. അവ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഉമ്മ ഇപ്രാവശ്യത്തെ നമ്മുടെ റമദാനിന്റെ നോമ്പ് തുറ എങ്ങനെ ആകണമെന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ നേരത്തെ തന്നെ ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് നേരത്തെ തന്നെ ഇങ്ങനെ എടുത്തു വെക്കുക, എന്നിട്ട് അവിടെ വന്നിരിക്കുക. ഇരുന്നിട്ട് ഭാര്യയും ഭർത്താവും കുട്ടികളും എല്ലാരും ഒന്നിച്ചിരുന്നിട്ട് തസ്ബീഹല്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നോമ്പ് തുറക്കുന്ന സമയത്തിന്റെ തൊട്ട് മുമ്പ്, മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, അതേ എല്ലാ വിഭവങ്ങളും റെഡിയാക്കി വെച്ച് അവിടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലാ, എന്നിട്ട് ദുആ ഇർക്കുക. ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണത്. ആ സമയത്തും നിങ്ങൾ അടുക്കളയിൽ ചുയ് ചുയ് എന്നിങ്ങനെ അത് ആ കട്ട്ലൈറ്റും ചൂടാക്കിക്കൊണ്ടിരുന്ന ആ സമയത്തിൽ നിങ്ങൾ ദുആ നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മാ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമയമായാൽ ഉടൻ തന്നെ നോമ്പ് തുറക്കണം, നോമ്പ് മുറിക്കണം. നിസ്കരിച്ചിട്ട് വന്നിട്ടല്ല നോമ്പ് മുറിക്കേണ്ടത്, ആദ്യം നോമ്പ് മുറിക്കണം എന്നിട്ടാണ് നിസ്കാരം. അതല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന മഅറൂഫുൽ കർഹീ റഹ്മത്തുല്ലാഹി അലൈഹി, ആ മഹാനവരുകളുടെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന് നോമ്പുണ്ട്, നോമ്പുള്ള പെണ്ണാണ് വന്നത്. വന്നിട്ട് പറഞ്ഞു, നോമ്പ് മുറിക്കാൻ പറ്റിയ വല്ലതും എനിക്ക് തരുമോ, കാരണം എനിക്ക് നോമ്പുണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് തരുവോ. മഅറൂഫുൽ കർഹീ റളിയല്ലാഹു അൻഹു, ആ പെണ്ണിനെ മെല്ലെ അങ്ങ് വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, ഓ പെണ്ണേ, നോമ്പ് മുറിക്കാൻ ഇനി എത്ര സമയമുണ്ട്? നോമ്പുള്ളത് ശരിയാണ്, നോമ്പ് മുറിക്കാൻ ഇനി സമയമില്ലേ. ആ നോമ്പ് മുറിക്കാനുള്ള സമയം വരെ നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എന്ത് ഉറപ്പാണ് പെണ്ണേ? നീ ഇങ്ങനെ ഓരോ സ്ഥലത്തും വന്ന് നോമ്പ് മുറിക്കാനുള്ള വിഭവം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നോമ്പ് മുറിക്കാൻ നീ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എന്ത് ഉറപ്പാണ് പെണ്ണേ? ആ പെണ്ണിനോട് മഅറൂഫുൽ കർഹീ റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവരികൾ ചോദിക്കുകയാണ്. ഇതിൽ നമുക്ക് വലിയ പാഠമില്ലേ മുസ്ലിം ചെറുപ്പക്കാരെ?